തിന്തിനെന്തോ താനിനാനോ, 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 തിന്തിനെന്തോ താനിനാനോ. പുഞ്ചക്കണ്ടം നരന്നു പെണ്ണേ, വഞ്ചി വന്നാ കൊയ്തെടുക്കാം. ആറ്റുവഞ്ചി നീറ്റുവഞ്ചി ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി. എല്ലാവർക്കും ഓൺലൈൻ മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ കുസൃതി കുരുന്നുകളെ, നിങ്ങൾ ടീച്ചറോട് പിണങ്ങിയോ? വിവേകിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ടീച്ചർ കണ്ടില്ലല്ലോ. നാളെ മുതൽ പ്രവർത്തനങ്ങൾ ഓരോന്നും അയച്ചു തരുമല്ലോ, അല്ലേ? ആ അതെ, നിങ്ങൾ ടീച്ചറോട് പിണങ്ങിയാൽ ടീച്ചർക്കത് വലിയ വിഷമമാകും, അല്ലേ? ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ മതിയോ നമുക്ക് പഠിക്കേണ്ടേ? നമുക്കിന്ന് അടിസ്ഥാന പാഠാവലിയിലെ പുഞ്ച കൊയ്തേ കളം നിറഞ്ഞേ എന്ന നാടൻ പാട്ട് പഠിച്ചാലോ? നാടൻ പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാടൻ പാട്ട് ആരാണ് എഴുതിയത്? നാടൻ പാട്ട് അജ്ഞാത കർത്തൃകങ്ങളാണ്. അതായത് നാടൻ പാട്ടിന് കർത്താക്കൾ ആരും തന്നെ ഇല്ല. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കൃഷി ചെയ്യാറുണ്ടോ? എല്ലാവരും വീട്ടിൽ ചെയ്യാറുണ്ട് അല്ലേ? എന്തെല്ലാം കൃഷി ചെയ്യാറുണ്ട്? ആ വാഴക്കൃഷി, ആ കപ്പക്കൃഷി, ആ അടുത്താള് ഇഞ്ചിക്കൃഷി, ആ മഞ്ഞള്, ആ ചേമ്പ്, ആ ചേന, ആ ചീര. എല്ലാവരും വീട്ടിലും കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? ആരുടെയെങ്കിലും വീട്ടിൽ നെൽകൃഷി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? അയ്യോ പാവം, അതിനെന്താ ചക്കരെ? ടീച്ചർ പറഞ്ഞു തരാലോ. നെൽകൃഷി ചെയ്യുന്നതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. നമ്മൾ ആദ്യം പാടം അല്ലെങ്കിൽ വയൽ നന്നായി ഉഴുതു മറിക്കണം. ട്രാക്ടർ ഉപയോഗിച്ചോ കലപ്പ കൊണ്ടോ നിലം ഉഴുത് മറിക്കും. അതിനുശേഷം നെൽവിത്ത് പാക്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നെല്ലുകളെല്ലാം മുളച്ച് മുളച്ച് വരുന്നുണ്ടാകും. ഇവയെ ഞാറ് എന്ന് പറയും. പിന്നീട് ഞാറുകളെല്ലാം പറിച്ച് വയലിൽ വേണ്ട വളവും ചാണകവും വെണ്ണീറും എല്ലാം തൂകി നിലത്തിന് വീണ്ടും നന്നായി പരുവപ്പെടുത്തിയെടുക്കും. അതിനുശേഷം പറിച്ചെടുത്ത ഞാറുകളെല്ലാം ഒരു നിശ്ചിത അകലത്തിൽ നടുകയും ചെയ്യും. പിന്നീട് ഞാറൊക്കെ പിടിച്ച് വലുതായി വരുമ്പോൾ അതിൻ്റെ കൂടെ കളയുണ്ടാകും. ഈ കളയെ പറിച്ച് മാറ്റണം, അല്ലെങ്കിൽ നെല്ലിൻ്റെ വളമെല്ലാം കള വലിച്ചെടുക്കും. കള പറിച്ച് മാറ്റിക്കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഞാറ് വലിയ നെൽച്ചെടിയാകും. നെൽച്ചെടിയിൽ കതിരിലെല്ലാം തന്നെ ആദ്യം ഒന്നും ഉണ്ടാകില്ല. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനകത്ത് പാല് വരും. പിന്നീട് ആ പാല് ഉറഞ്ഞ് അരിയായി മാറും. അപ്പോഴേക്കും നെല്ലെല്ലാം നന്നായി വിളഞ്ഞിട്ടുണ്ടാകും. നെല്ല് കൊയ്യാനായി തത്തകളും മൈനകളും മറ്റ് പക്ഷികളും വരാൻ തുടങ്ങും. പിന്നീട് അരിവാള് കൊണ്ട് നെല്ലുകളെല്ലാം കൊയ്തെടുക്കും. കൊയ്തെടുത്ത നെൽക്കതിരുകളെല്ലാം തന്നെ കളത്തിൽ വെച്ച് മെതിക്കും. മെതിക്കുക എന്ന് പറഞ്ഞാൽ കറ്റ മെതിക്കൽ എന്ന് പറയും. അതായത് നെൽക്കതിരിൽ നിന്ന് നെൽമണികളെ വേർപെടുത്തിയെടുക്കുക. തല്ലിക്കൊണ്ട് വേർതിരിക്കുകയും ചെയ്യും, ചവിട്ടിക്കൊണ്ട് വേർതിരിക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് മെഷീൻ ഉപയോഗിച്ച് വേർപെടുത്തുന്ന രീതിയും ഉണ്ട്. ഇങ്ങനെ വേർപെടുത്തിയ നെല്ലുകളെല്ലാം തന്നെ കളത്തിൽ അതേപടി കുന്നുകൂടി കിടക്കും. ഈ കുന്നുകൂടി കിടക്കുന്നതിനെയാണ് പൊലി എന്ന് പറയുന്നത്. പണിക്കാർക്ക് കൂലിയായി നെല്ല് അളന്നു കൊടുക്കും. മാത്രവുമല്ല ബാക്കിയുള്ള നെല്ല് കൃഷിക്കാരൻ അളന്നെടുക്കുന്നതിന് പൊലി അളക്കൽ എന്ന് പറയുന്നു. ഇങ്ങനെയാണ് നെൽകൃഷി ചെയ്യുന്നത്.
നെൽകൃഷി ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തോടെ പാട്ടും പാടിക്കൊണ്ടാണ് അവർ ജോലി ചെയ്തിരുന്നത്. അവർക്ക് അധ്വാനം വളരെ സന്തോഷം നൽകിയിരുന്നു. ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പാട്ട് പാടിയിരുന്നത്. നാടൻ പാട്ടും വായ്ത്താരികളും എല്ലാം അവർ പാടിയിരുന്നു. അങ്ങനെ ജോലിയുടെ ഭാരം കുറയുകയും ജോലി മധുരമാവുകയും ചെയ്തിരുന്നു. കുട്ടനാട്ടിലെ കാർഷിക ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായൊരു നാടൻ പാട്ടാണ് പുഞ്ചകവിതയെ കളം നിറഞ്ഞ്. കാർഷിക വൃത്തിയുടെ അനുഭൂതി പ്രസരിപ്പിക്കുന്ന ഈ നാടൻ പാട്ട് മുൻകാല ജീവിതത്തിൻ്റെ ആഹ്ലാദകരമായ അനുഭവമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. നമുക്ക് നാടൻ പാട്ടൊന്ന് പാടി നോക്കിയാലോ? തിന്തിനെന്തോ താനിനാനോ, തിന്തിനെന്തോ താനിനാനോ, തിന്തിനെന്തോ താനിനാനോ, തിന്തിനെന്തോ താനിനാനോ, പുഞ്ചക്കണ്ടം നരന്നു പെണ്ണേ, വഞ്ചി വന്നാ കൊയ്തെടുക്ക, ആറ്റുവഞ്ചി നീറ്റുവഞ്ചി, ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി, ചന്തമുള്ള ചരുപ്പൻ വഞ്ചി, എന്റെ വഞ്ചി എരട്ട വഞ്ചി, പുഞ്ചയിലേ വിത്തെറിഞ്ഞേ, കളപറിച്ചേ കിളകിളച്ചേ, കിള കഴിഞ്ഞേ വളമെറിഞ്ഞേ, വിത്തെറിഞ്ഞേ കളപറിച്ചേ, കതിരുവന്നേ കനു വന്നേ, നിരനിരന്നേ കതിരുവന്നേ, കതിരുവന്നേ പൈ പയുത്തേ, കൊയ്തെടുത്തേ മെതി കഴിഞ്ഞേ, പൊലിയളന്നേ പറന്നിരന്നേ, പൊലിമ വന്നേ പൊലരി വന്നേ, കിളികളെല്ലാം പറ പറന്നേ, തളിരണിഞ്ഞേ മനം കുളിർത്തേ, കുഞ്ചക്കണ്ടം പൊലരിക്കണ്ടം, ചന്തമുള്ള പരിപ്പൻ കണ്ടം, കുഞ്ച കൊയ്തേ കരക്കടുത്തേ, കളന്നിറഞ്ഞേ കതിരു കൊണ്ടേ, തിന്തിനെന്തോ താനിനാനോ, 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 ചക്കണ്ടം നിരന്നു പെണ്ണേ, വഞ്ചി വന്നാ കൊയ്തെടുക്കാം, പുഞ്ചക്കണ്ടം നിരന്നുവെന്നും വഞ്ചി വന്ന കൊയ്തെടുക്കാമെന്നും നാടൻ പാട്ടിൽ പറയുന്നുണ്ട്. എന്താണ് പുഞ്ചക്കണ്ടത്തിൻ്റെ പ്രത്യേകത? പുഞ്ചക്കണ്ടത്തിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്? വഞ്ചി വന്ന കൊയ്തെടുക്കാം എന്ന് പറയുന്നുണ്ട്. കൊയ്തെടുക്കലാകുമ്പോൾ നെൽകൃഷിയാവില്ലേ? പുഞ്ചക്കണ്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? വെള്ളം കെട്ടി നിൽക്കുന്ന ആഴമുള്ള കുണ്ടുപാടങ്ങളാണ് പുഞ്ചക്കണ്ടം. അവിടെ നടത്തുന്ന നെൽകൃഷിക്കാണ് പുഞ്ചകൃഷി എന്ന് പറയുന്നത്. വെള്ളക്കെട്ടുള്ള ആഴം കൂടിയ കുണ്ടുപാടങ്ങളാണ് പുഞ്ചക്കണ്ടം എന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കൊയ്യാൻ പോകുന്നതിന് വഞ്ചി എത്തേണ്ടതുണ്ട്. പാട്ടിൽ പലതരം വഞ്ചികളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? എന്തെല്ലാം വഞ്ചികളെക്കുറിച്ച് പറയുന്നുണ്ട്? ആറ്റുവഞ്ചി, നീറ്റുവഞ്ചി, ചുണ്ടൻ വഞ്ചി, ചുരുട്ടുവഞ്ചി, ചരുപ്പൻ വഞ്ചി, ഇരട്ട വഞ്ചി. ആറ്റിലൂടെ പോകുന്ന വഞ്ചി ആറ്റുവഞ്ചി, നീറ്റിലൂടെ പോകുന്ന വഞ്ചി നീറ്റുവഞ്ചി, ചുണ്ടൻ വഞ്ചി എന്ന് പറഞ്ഞാൽ അണിയത്തിൻ്റെ ഭാഗം, അതായത് മുൻഭാഗം ചുണ്ട് പോലെ ഉയർന്നു നിൽക്കുന്ന വഞ്ചിയാണ് ചുണ്ടൻ വഞ്ചി. ചുരുട്ടുവഞ്ചി പറഞ്ഞാൽ വഞ്ചിയുടെ രണ്ട് ഭാഗങ്ങളും മുകളിലേക്ക് ഉയർന്ന് ചുരുണ്ടിരിക്കുന്നതാണ്. അത്തരം വഞ്ചിക്ക് ചുരുട്ടുവഞ്ചി എന്ന് പറയും. പിന്നെ ചരുപ്പൻ വഞ്ചി, ഇരട്ട വഞ്ചി, ഇങ്ങനെ പലതരം വഞ്ചികളെ പരിചയപ്പെടുത്തുന്നു. പിന്നീട് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ടീച്ചർ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് നെൽകൃഷി നടത്തുന്നത് എന്ന് അല്ലേ? പുത്തൻ പ്രതീക്ഷകളുടെയും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കതിരണിഞ്ഞു എന്നും പാട്ടിൽ പറയുന്നു. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നാടൻ പാട്ട് ഇഷ്ടമായോ? ഇതുപോലെ ധാരാളം കൃഷിപ്പാട്ടുകൾ നിങ്ങൾ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കണം. മാത്രവുമല്ല, പലതരം വഞ്ചികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഏതെല്ലാം വഞ്ചികളെക്കുറിച്ചാണ് പറയുന്നത്? നോട്ട്ബുക്ക് എടുത്ത് എല്ലാവരും എഴുതി വയ്ക്കുമല്ലോ അല്ലേ? തളിരണിഞ്ഞ് മനം കുളിർത്തേ എന്ന് പാട്ടിൽ പറയുന്നുണ്ട്. കർഷകൻ്റെ മനം കുളിർക്കാനുണ്ടായ കാരണം എന്താവാം?
എല്ലാവരും എഴുതി വയ്ക്കുമല്ലോ അല്ലേ? എഴുതി വച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ മലയാളം ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം.